തമിഴ്നാടിനെ ഇളക്കി മറിക്കുന്ന മാരിദാസ് എന്ന് പറയുന്ന ഒരു ചെറിയ പാർട്ടി. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കിടിലൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ശരിക്ക് സമുജ്വലമായ നിർദ്ദേശമാണ്. സമുജ്വല നിർദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭഗവത്ഗീത ക്ലാസ്സിലും വേദ ക്ലാസ്സിലും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. മാമാധ്യമങ്ങളെ കടത്തി വെട്ടാൻ, നാടിനെ തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന കുറേ മാധ്യമങ്ങൾ കേരളത്തിലുണ്ട്. അത് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആവിഷ്കാര സ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യം, അതുപോലെയുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുങ്ങളെ കുറേയൊക്കെ തകർക്കാൻ, തളർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്, വളരെ ഗംഭീരമായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും അധികം ഇനിയും സാധിക്കുന്ന അനന്ത സാധ്യതയുള്ളതാണ് സോഷ്യൽ മീഡിയ. യൂട്യൂബ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇതിൻ്റെയൊക്കെ സ്വാധീനം അറിയണമെങ്കിൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പുറകിലാണ് നമുക്ക് ശ്രദ്ധയോടുകൂടി നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുക. മാരിദാസ് തമിഴ്നാട്ടിൽ ശരിക്ക് തമിഴ്നാടിനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങൾ പറയുകയും ചെയ്തു, അടുത്ത 5 വർഷം പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. അടുത്ത 5 വർഷം കഴിഞ്ഞിട്ടുള്ള ഇലക്ഷനിൽ തീർച്ചയായിട്ടും BJP മുന്നണി ആയിരിക്കും ജയിക്കുന്നത്. അത് ഞാൻ വാക്ക് തരുന്നു. അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം വിടാം എന്ന് ചങ്കൂറ്റത്തോടുകൂടി പറയാൻ സാധിച്ച മാരിദാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരെയും ആഹ്വാനം ചെയ്തു. തമിഴ്നാട്ടിലെല്ലാവരെയും ആഹ്വാനം ചെയ്തു, നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ തുടങ്ങുക, എന്നിട്ട് ഈ നാടിൻ്റെ നന്മയുടെ സന്ദേശങ്ങൾ, ഇവിടെ വരുന്ന ഭരണ പരിഷ്കാരങ്ങളെല്ലാം നന്മകൾ നിങ്ങൾ ജനങ്ങളെ അറിയിക്കുക. ഓരോ സ്ഥലത്തും ഇപ്രകാരമുള്ള ഗ്രൂപ്പുകൾ വേണം. അതിലൂടെ മാത്രമേ മറ്റ് മാധ്യമങ്ങളെ തകർക്കാനും തളർത്താനും സാധിക്കുള്ളൂ. നല്ലൊരു സന്ദേശമാണ്, ഭയങ്കര സന്ദേശമാണ്. മാത്രമല്ല, കേരളം ശരിക്കു പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന മെസ്സേജുകൾ ചിലതൊക്കെ ഇപ്പോൾ 24,000, 50,000, 60,000, 100,000 ഒക്കെ പോകുന്നുണ്ട്. പണ്ടൊക്കെ 2,000, 3,000 പോലും പോവുക എന്ന് പറഞ്ഞാൽ വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു. അതുമാത്രമല്ല, അഭിമാനത്തിൻ്റെ ക്ലൈമാക്സിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്നത്, നമ്മുടെ ഈ സന്ദേശങ്ങളെടുത്ത് മറ്റ് ഭാരതഭൂമി കൊടുക്കുന്നുണ്ട്, അതുപോലെ ന്യൂസ് കഫെ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റ് പല ചാനലുകളും, തത്വമയി അതുമാരുള്ള ചാനലുകളെല്ലാം കൊടുക്കുന്നുണ്ട്, വളരെ ഗംഭീരമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേക രീതിയിൽ പറയുകയല്ല, അതിൽ ഈ സന്ദേശങ്ങൾ 1,00,000, 2,00,000, 3,00,000 ഒക്കെയാണ് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം, മാതൃഭൂമി പോലെ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് പോലെയുള്ളവരുടെ വാർത്തകൾ എത്ര പേര് വായിക്കുന്നുണ്ട്, സർക്കുലേഷൻ എത്രയുണ്ട്. അത് രാവിലെ ഒന്ന് മറച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് കഴിഞ്ഞു. പലപ്പോഴും അതെല്ലാം വായിക്കുന്നത് തന്നെ മറുപടി കൊടുക്കാനുള്ള മെസ്സേജ് കിട്ടാനാണ്. അപ്പോൾ ഈ അന്തിച്ചർച്ചയിലൊക്കെ ജനം TV ഒക്കെ കൊടുക്കുന്നത്, കുറേയൊക്കെ ജന്മഭൂമി കൊടുക്കുന്നതൊക്കെ ശരിക്കും തിളങ്ങി മാറി നിൽക്കുന്നു. ബീയിങ് ഡിഫറെൻ്റ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ചോദ്യത്തിനും ഉത്തരം പറയുകയാണ്. അത് മാത്രമല്ല, ആ TV ചാനലുകളിൽ വരുന്നത് കത്തി ജ്വലിക്കുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്നുമുണ്ട്, കട്ട് ചെയ്തിട്ട് പോയിന്റുകൾ മാത്രം. പലരുടെയും സന്ദേശങ്ങളൊക്കെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രത്തിനൊരു അനുഗ്രഹമായി തീർന്നിരിക്കുന്നു സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് കൊറോണ കാലത്ത്. ഇനിയും അത് തുടരും. പുതിയ പുതിയ വ്യക്തികൾ ചാനലുകൾ തുടങ്ങുന്നുണ്ട്, ഓൺലൈൻ ചാനലുകൾ. അത് മാരിദാസും റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ്. നോർത്ത് ഇന്ത്യയിൽ ധാരാളം ഓൺലൈൻ ചാനലുകളുണ്ട്.
അതെല്ലാം ലക്ഷങ്ങളാണ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ജനങ്ങള് ഏത് മതക്കാരാണ് തുടങ്ങിയതെന്നല്ല, എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. അവരവരുടേതായിട്ടുള്ള വീക്ഷണം നിലനിർത്തിക്കൊണ്ടായിരിക്കും പറയുന്നത്, അതിനെന്താ കുഴപ്പം? അവർക്ക് അവരവരുടേതായിട്ടുള്ള കുറേ വീക്ഷണങ്ങൾ ജാതി മത ഈശവർഗ വർണ്ണ ഭാഷ കാര്യങ്ങളിലുണ്ടാവും. പക്ഷേ 90% 95% സത്യസന്ധമായിട്ട് പച്ചയ്ക്ക് പറയുന്നു. ആ സത്യസന്ധമായിട്ട് പച്ചയ്ക്ക് പറയുന്നവർ ബയസ്ഡായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ന്യായീകരിക്കുന്ന വിധത്തിൽ പറയുകയാണെങ്കിൽ ഷാർപ്പായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അത് മതിയല്ലോ നമുക്ക്. അപ്പോൾ തിന്മ പറയുന്നവർക്കെതിരെ ഷാർപ്പായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, നന്മ പറയുന്നവരെ ഇടയ്ക്ക് തിന്മയെ സപ്പോർട്ട് ചെയ്താൽ ഷാർപ്പായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് എല്ലാ ദശയിലേക്കും. അപ്പോൾ ശരിക്കും ലോകം വസ്തുത എന്താണെന്നറിയുന്നു. ഞാൻ ഇന്നലെ പറയുകയുണ്ടായി, ലക്ഷദ്വീപ് മാതിരിയുള്ള സംഭവങ്ങൾ നിരന്തരം ഭാരതത്തിൽ ഉണ്ടാവണം. കാരണം എന്നാലേ അതിൻ്റെ പുറകിൽ നടക്കുന്ന എല്ലാവിധ തിന്മകളും അറിയാൻ സാധിക്കുള്ളൂ. ചർച്ചകളിലൂടെ അറിയാൻ സാധിക്കണം. അപ്പോൾ എത്ര അധികമാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നത്. മാതൃഭൂമിയും മനോരമയും ബാക്കിയെല്ലാം മുക്കുന്നു, ഇതെല്ലാം നന്മകളും മുക്കുന്നു. അതുപോലെ ഇലക്ട്രോണിക് മീഡിയ, പ്രധാനമായിട്ടും ഏഷ്യാനെറ്റും മാതൃഭൂമി ചാനലും മനോരമ ചാനലും ഒന്നും വാർത്തകൾക്കാർ പ്രാധാന്യം കൊടുക്കുന്നുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏഷ്യാനെറ്റിനെയൊക്കെ ശരിക്ക് കുറേയൊക്കെ പാഠം പഠിപ്പിക്കാൻ ഓൺലൈൻ ചാനലുകൾക്ക് സാധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയും അത് വളർന്നുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. മറ്റ് ചാനൽ മാതിരി അല്ലല്ലോ. വളരെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ എണ്ണം വളരെ കുറവാണ്. വലിയ ക്വാളിറ്റി ഒന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. പ്രൊഫഷണൽ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് സാധിക്കുന്ന വിധത്തിൽ ചെയ്യും. മാത്രമല്ല, ഇപ്പോൾ ഓൺലൈൻ ചാനലുകൾ അല്ലാതെ ഇന്ന് തന്നെ 3-4 ഓൺലൈൻ ചാനലുകൾ പുതിയത് ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ചില വ്യക്തികളാണ് ചിലപ്പോൾ ഇത് ചെയ്യുന്നത്. മതിയല്ലോ, ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു 2-3-4 പെൺകുട്ടികൾ നല്ല കിടിലനായിട്ട് കൊടുക്കുന്നുണ്ട്. അത് മറ്റ് ഓൺലൈൻ ചാനലുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, മുഴുവനും കൊടുക്കണമെന്നില്ല, ലിങ്ക് കൊടുത്താലും മതിയല്ലോ ഓൺലൈൻ ചാനലിലൂടെ. ശരിക്കും പറഞ്ഞ സിംഹം ഒന്നാണെങ്കിലും മറ്റ് കാട്ടുനായ്ക്കൾ ഒരുമിച്ച് ചേർന്ന് ആക്രമിച്ചാൽ ആനയ്ക്ക് പോലും നിൽക്കാൻ പറ്റില്ല. സിംഹം ഭ്രാന്ത് പിടിച്ച സിംഹത്തിന് നിൽക്കാൻ പറ്റില്ല, ഭ്രാന്ത് പിടിച്ച പുലിക്കും പറ്റില്ല, ഓടേണ്ടി വരും. അപ്പോൾ പോസിറ്റീവ് അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ അനവധി ഓൺലൈൻ ചാനലുകൾ ഒരുമിച്ച് ആക്രമിച്ചാൽ, ഇന്നലെ ശരിക്ക് ഒരു വരി തന്നെ പറഞ്ഞിരിക്കുന്നത് ഏഷ്യാനെറ്റ് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിൽ കയറി പിടിക്കുകയാണ്, പുലിവാല് പിടിക്കുകയാണെന്നുള്ള ഒരു ടൈറ്റിലാണ് വന്നത്. ഏഷ്യാനെറ്റ് പുലിവാല് പിടിച്ചു എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണല്ലോ. ദിനോസാറിനേക്കാളും വലിയ ഒരു സാധനമാണ് ഏഷ്യാനെറ്റ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഓൺലൈൻ ചാനലുകൾ പ്രശ്നമുണ്ടാക്കുന്നത് ഈ ദിനോസാറിനെതിരെയാണ്, വളരെ ശക്തമായിട്ട്. അത് പിന്നീട് പോസ്റ്റ് ചെയ്യാം. ഏതായാലും ഗംഭീരമായിട്ടുള്ളതാണ് മാരിദാസിൻ്റെ സന്ദേശം. നിങ്ങളും തുടങ്ങുക, നിങ്ങൾ ചാനൽ തുടങ്ങണമെന്നില്ല, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ ലിങ്ക് മറ്റു ചാനലുകളിലൊക്കെ കൊടുക്കുക, ആൾക്കാർ കാണട്ടെ. ആ മാരിദാസിൻ്റെ സന്ദേശം നമുക്ക് ആവേശകരമാവട്ടെ. സേവാഭാരതിയെ പോലെയുള്ള ഒരു ക്ഷേത്ര സംരക്ഷണ സമിതി എല്ലാം അടുത്ത മാസം തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കല്ലേ, ഇപ്പം തന്നെ തുടങ്ങുക. അടുത്ത മാസം ആകുമ്പോഴത്തേക്കും അതിനെ അപ് ടു ഡേറ്റ് ആക്കുക. അങ്ങനെ തന്നെ വേണം ഈ 25 ലക്ഷം വോട്ട്. 25 ലക്ഷം ചെറിയ നമ്പറൊന്നുമല്ല, ഒറ്റയ്ക്ക് നിന്നിട്ടാണത്. ഒരു ശരിക്കു പറഞ്ഞാൽ BDJS എന്നുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ്റെ പാർട്ടി ഇല്ലായിരുന്നെങ്കിൽ ഇത് 30 ലക്ഷം ക്രോസ് ചെയ്യുമായിരുന്നു. ഈ 25 ലക്ഷം വോട്ട് അതിനെ ഒരു 50-60 ആക്കണം. ഓർമ്മിക്കുക, 96 ലക്ഷം വോട്ട് കിട്ടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ല, അല്ലെങ്കിൽ 83 ലക്ഷം വോട്ട് കിട്ടിയത് കോൺഗ്രസിനല്ല, മറ്റ് 9 പാർട്ടികൾ ഒരുമിച്ച് ചേർന്നിട്ടാണ്. ഇവരെല്ലാവരും ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ 25 ലക്ഷം വോട്ട്, 20 ലക്ഷം വോട്ട് പോലും ഒരാൾക്ക് കിട്ടില്ല ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ. ആ വ്യത്യാസം കൂടി മനസ്സിലറിയുക. അപ്പോൾ 1 ഓട്ടോ 10 ഓട്ടോ കിട്ടിയാലും അയാളായിരിക്കും MLA കൂടുതൽ കിട്ടിയാൽ വരുന്നത്. അതിനേക്കാൾ ഉപരി ഈ 25 ലക്ഷം വരുന്ന ഭാരതത്തിൻ്റെ പൈതൃകത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരെ, അവരുടെ ശബ്ദം ലോകമെമ്പാടും എത്തിക്കാൻ
നമ്മുടെ ഭാരതത്തെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നവരെ തറപറ്റിക്കാൻ ബെസ്റ്റ് മാരിദാസിന്റെ സന്ദേശമാണ്. എനിക്കൊരു അത്ഭുതം തോന്നിയത് ഇന്നലെ വാമൻജി എന്ന് പറയുന്ന ഒരു വ്യക്തി, എനിക്ക് വളരെയധികം ബഹുമാനവും ആദരവുള്ളതാണ്, തന്ത്രത്തിലെ എക്സ്പീരിയൻഷ്യൽ പി എച്ച് ഡി എടുക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ്. അദ്ദേഹവും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടു. അപ്പോൾ മാറി നിൽക്കുന്ന വ്യക്തികളെല്ലാം സോഷ്യൽ മീഡിയയിൽ അങ്ങ് വലിയൊരു യജ്ഞം മാതിരി ഏറ്റെടുക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് പെൻഷൻ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ പെൻഷൻ തുക സോഷ്യൽ മീഡിയയിൽ സന്ദേശം പ്രചരിപ്പിക്കാനായിട്ടുള്ളതായിട്ട് ഉപയോഗിക്കാം. സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കാനുള്ള ശമ്പളമാണ് നിങ്ങളുടെ പെൻഷൻ ഗവൺമെന്റ് തരുന്നതെന്ന് വിചാരിച്ച് പ്രവർത്തിക്കാം. ഏത് വിധത്തിലും നിങ്ങൾക്ക് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഉത്തരം കൊടുക്കാൻ സാധിക്കട്ടെ. ഇനി മുഴുവനും സോഷ്യൽ മീഡിയയുടെ പ്രതികരണമായിരിക്കും 4-5 മെസ്സേജിലൂടെ ഞാൻ തരുന്നത്. പ്രണാമം, നമസ്കാരം.